ഹലോ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കക്കാരച്ചി തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ എന്താ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായപ്പോഴത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഒരു 2-3 കഷ്ണം വെളുത്തുള്ളി, 1 ഇഞ്ച് നീളം വരുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് 1-2 പച്ചമുളക്. ഒന്ന് ചെറുതായിട്ടെല്ലാം അരിഞ്ഞതിന് ശേഷം ഇങ്ങനെ പേസ്റ്റ് ആക്കി ഇടേണ്ട, ഒന്ന് അരിഞ്ഞിടുന്നത് തന്നെയാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി നമുക്കതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സവാള, 2 സവാളയാണ് ഞാൻ മീഡിയം സൈസ്, 2 സവാള, വലുതാണെങ്കിൽ 1 എണ്ണം മതിയാകും. സവാള കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഒരിച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതിയാകും, ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളർ അങ്ങനെയൊന്നും ആകണ്ട. അപ്പോൾ ഞാൻ നന്നായിട്ട് വഴറ്റി കൊടുക്കട്ടെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ഇവിടെ ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, പുളി കുറവാണ്, അതുകൊണ്ടാണ് ഒരു വലിയ തക്കാളി എടുത്തത്. പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി ആ ഒരു ലെവലിൽ മതിയാകും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് എൻ്റെ വീഡിയോ പൗസ് ആയി പോയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കക്കാർച്ചി, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കാർച്ചി, ഇത് ഏകദേശം ഒരു 250 ഗ്രാം കക്കാർച്ചി, അത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ലുലുവിൽ ഇങ്ങനെ ഒന്ന് കണ്ടതാണ് കേട്ടോ കക്കാർച്ചി ഇരിക്കുന്നത്. അപ്പം ഒരു നൊസ്റ്റ അങ്ങനെ ഒരു ഫീല് വന്നപ്പോഴത്തേക്കിനും എടുത്തതാണ്. അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതെല്ലാം 4 സൈഡിലെല്ലാം ഇതാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്, അത് അവിടെ ഇരുന്ന് വേകട്ടെ. ഇനി നമുക്ക് ആ സമയത്ത് തേങ്ങ വെച്ചിട്ട് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും അത്രയും തന്നെ കാശ്മീരി ചില്ലി പൗഡർ, 2 കഷ്ണം ചുമന്നുള്ളി ചേർത്തിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അത് നമുക്ക് ഈ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കക്കാർച്ചിയൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം വേണം ചേർക്കാൻ, അത് പ്രത്യേകം മറന്നു പോകരുത് കേട്ടോ. കാരണം പിന്നെ നമ്മൾ വേവിക്കുന്നില്ല, നന്നായിട്ട് തോർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് എല്ലാ സൈഡിലും നമ്മൾ ഒട്ടും തന്നെ വെള്ളം കാണാതെ നന്നായിട്ട് തോർത്ത്, നമ്മൾ സാധാരണ തോരൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയോ, നമുക്ക് ഈ ഒരു ടേസ്റ്റ് നമുക്ക് ആകത്തില്ല. വെള്ളം വന്നു കഴിയുമ്പോഴത്തേക്കിനും രുചിയിലൊരു എന്തോ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ തോർത്തിയെടുക്കണം. അപ്പം നമുക്ക് ഇതേ സ്വാദിഷ്ടമായ കക്കാർച്ചി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട.